ഗാന്ധി ഫൗണ്ടേഷന്റെ മറവിൽ ഞാൻ കൃത്യമായി പറയാം, എനിക്ക് ഭയമില്ല, അത് അത്രയും വേദനയുണ്ട്. ഞാനിത് പലയിടങ്ങളിലും പലരോടും ഞാനിത് പറഞ്ഞു, വളരെ വേദനയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുകൾ നേതൃത്വം നൽകുന്ന ഒരു മഹിതമായ ഒരു സംവിധാനമാണത്. പാണക്കാട് തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവർക്കൊപ്പം നമ്മൾ കൂടെ നിൽക്കുന്നവരുമാണ്. അവരെ നമ്മൾ ആദരിക്കലുണ്ട്, ബഹുമാനിക്കലുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടും. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും അവരെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സംസ്ഥയാണ്. ആ സംസ്ഥയോടൊപ്പം തന്നെ അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. ആ കാളി ഫൗണ്ടേഷന്റെ മറവിൽ തങ്ങന്മാർ അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാളി ഫൗണ്ടേഷന്റെ മറവിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും യോഗങ്ങൾ ചേരാൻ നാദാപുരത്ത് പൊളിച്ച് കൈ കൊടുത്തില്ലേ ഞങ്ങൾ? നാദാപുരത്ത് ഒരു കൂട്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കാളി ഫൗണ്ടേഷന്റെ മീറ്റിംഗ് ആന്ന് പറഞ്ഞു. ഒരു കൂട്ടർ വിളിച്ചിട്ട് പറയാണ് ഇത് എസ് വൈ എസിന്റെ മീറ്റിംഗ് ആണ്. ഒരു കൂട്ടർ വിളിച്ചിട്ട് പറയുന്നു ഇത് നമുക്കൊന്ന് ഇരിക്കണം അല്ലേ, ഒരു 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 ഇരുത്തണ്ടല്ലോ, എല്ലാവരും കൂടി ഉണ്ട്. ലാസ്റ്റ് അവസാനം അവർ തന്നെ ഇത് പൂട്ടിപ്പോയി, ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി എന്ന് പറഞ്ഞു. അതേപോലെ കുറ്റ്യാടി മണ്ഡലത്തിൽ നടന്നില്ലേ? കുറ്റ്യാടി മണ്ഡലത്തിലെ കക്കട്ടിൽ എൻ്റെ മണ്ഡലത്തിൽ നടന്നു. അവിടെ പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ മഹലിലുള്ള ആളുകളെ മഹലിലെ ഭാരവാഹികളെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കാളി ഫൗണ്ടേഷന്റെ മീറ്റിംഗ് ആണ്. ഓക്കെ, അവരെ വിളിക്കണം, സ്വാഭാവികമാണ്, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ, സ്വാഭാവികമായിട്ടും ആ യോഗം അനിവാര്യമാണ്, നടക്കണം, നമുക്കതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതേ യോഗത്തിൽ കുറ്റ്യാടി മണ്ഡലത്തിലുള്ള കാളി ആവാത്ത മഹലിലെ ഭാരവാഹികളെ വിളിച്ചിട്ട് പറയാണ് എസ് വൈ എസിന്റെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ വരണം. എവിടെ നിൽക്കുന്നു? ഒരേ ആൾ തന്നെയാണ് ഇത് വിളിക്കുന്നത്. പിന്നെ അവിടെയുള്ള മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ കുറ്റ്യാടി മണ്ഡലത്തിലുള്ള പഞ്ചായത്തിലെയും ലീഗിൻ്റെയും മണ്ഡലത്തിലെ ഭാരവാഹികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് പറയുക നമുക്കൊന്നിരിക്കണോ? അവർ ചോദിച്ചു എന്തിനായിരിക്കുന്നത്? നിങ്ങൾ നോക്കണം എവിടെയാണ് വിഭാഗത്തെ പ്രവർത്തനം എത്തി നിൽക്കുന്നത് എന്നുള്ളത്. നമുക്കൊന്നിരിക്കണമെന്നാണ് അവർ ചോദിച്ചു എന്തിനായിരിക്കുന്നത്? എന്തിനായിരിക്കുന്നത് ചോദിച്ചു നോക്കുമ്പോൾ ഉത്തരമില്ല, പെരങ്ങിക്കളിക്കാണ്. ആ സമയത്ത് ഇവർ പറഞ്ഞു നിങ്ങളുടെ ഈ അവിടെയും ഇവിടെ ഇരുന്നിട്ടുള്ള യോഗത്തിന് ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ചെന്നോക്കുമ്പോൾ ഈ എസ് വൈ എസിന്റെ മീറ്റിംഗാ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന ആളുകൾ ചെന്നപ്പോൾ കുറ്റ്യാടി മണ്ഡലം എസ് വൈ എസിന്റെ പ്രസിഡന്റ് അവിടെ ഇല്ല, സെക്രട്ടറി അവിടെ ഇല്ല, ജില്ലാ എസ് വൈ എസിന്റെ ഭാരവാഹി അവിടെ ഇല്ല, ഇവരൊന്നും ഇല്ലാത്ത എസ് വൈ എസിന്റെ മീറ്റിംഗ്. ഇനി രസം എന്താണെന്നറിയോ? ഇവിടെയാണ് വേദനയുണ്ടായത്, ഇവിടെയാണ് വേദനയുണ്ടായത്. ഇവരൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഈ സംഘടനയിലേക്ക് കൃത്യമായി വന്നത്. ഇവരൊക്കെ പ്രഭാഷണങ്ങൾ കേട്ട്, ഇവരൊക്കെ പ്രവർത്തനങ്ങൾ കണ്ട്, ചെറുപ്പകാലം മുതൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് കെ എസ് എഫിന്റെ കൊടി പിടിച്ച് വന്നത് അങ്ങനെയാണ്. ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഈ യോഗത്തിൽ എന്റെ മഹലിന്റെ ഭാരവാഹികൾ അതിലുണ്ട്, എന്റെ മണ്ഡലത്തിൽ ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ആദരിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളെ ഇവരെന്നോട് വന്ന് ചോദിക്കുക നീ ഇങ്ങനെയാണോ? എവിടുന്നാ വരുന്നതെന്നറിയോ നിങ്ങൾക്ക്? എന്റെ മണ്ഡലത്തിലാളല്ല വരുന്നത്, അങ്ങ് കൂടത്തായിന്നും ഇങ്ങ് നല്ലിടത്തുനിന്നും അങ്ങ് മലയമ്മയിന്നും അങ്ങും നിന്നും ആൾക്കാർ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇവൻ ലീഗ് വിരോധിയാണ്, ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇവൻ പാണക്കാട് വിരോധിയാണ്. ഇതാ പറയുന്നത്. ആരാണോ പാണക്കാട് വിരോധി? കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് പാണക്കാട് വിരോധിയാണ്, കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫിന്റെ ജനറൽ സെക്രട്ടറി ലീഗ് വിരോധിയാണ്, പാണക്കാട് വിരോധിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇതാ പറയുന്നത്. എവിടെയാ പറയുന്നത്? പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ മറവിൽ വിളിച്ചു ചേർത്ത തങ്ങന്മാർ അറിയാതെ വിഭാഗത്തെ പ്രവർത്തനം മാത്രം ലക്ഷ്യം കണ്ട് കാളി ഫൗണ്ടേഷന്റെ പേരിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇവർ പറയുന്നത് ഇവർ പാണക്കാട് വിരോധിയാണ്, ലീഗ് വിരോധിയാണ്, ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. ഈ പറയപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫ് കമ്മിറ്റി കഴിഞ്ഞ വർഷം കുന്നമംഗലത്ത് വെച്ച് നടന്ന വലിയൊരു മനുഷ്യജാലിക ഉണ്ടായിരുന്നു. ആ പരിപാടി ആരാ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവർക്കറിയോ? ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശബ്ദങ്ങളാണ്, അമീറുൽ ഉമ്മയാണ്. കുട്ടിയാ സന്താരിമീന്റെ ഭാഷയെ പറഞ്ഞാൽ അമീറുൽ ഉമ്മ. ഞാൻ അങ്ങനെ തന്നെ പറയും, എനിക്ക് ആരെയും ഭയമില്ല, കാരണം അത്ര വേദനയോടുകൂടിയ പറയുന്നത്. എന്താ പറയുന്നത്? ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇവർ ലീഗ് വിരോധികളാണ്, ഇവർ പാണക്കാട് വിരോധികളാണെന്നാണ്. ആരോടാ പറയുന്നത്? എന്റെ മഹല്ല് ഭാരവാഹികളോട്. ഞാൻ എന്റെ മഹല്ല് ഭാരവാഹികളോടാ പറയുന്നത്. എന്റെ നാട്ടിലുള്ള ലീഗിന്റെ ആളുകളോട് പറയാണ്, എന്റെ മണ്ഡലത്തിലുള്ള ലീഗിലെ ആളുകളോട് പറയാണ്. ഇത്ര വേദന ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്ക്, പാണക്കാട് വിരോധികൾ എങ്ങനെയാണ് ഞങ്ങളാവുന്നത്? കഴിഞ്ഞ വർഷത്തെ കുന്നമംഗലത്ത്